ഹായ് ഹലോ എല്ലാവർക്കും രചന വ്ലോഗ്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വരിക്കശ്ശേരി മനയിൽ പോയിരുന്നല്ലോ. അപ്പോൾ പോയിട്ട് ഇറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞായിരുന്നല്ലോ മായന്നൂർ പാലത്തിൽ നമ്മൾ പോയിന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ വരിക്കശ്ശേരി മനയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് മുട്ട വാങ്ങി, 30 മുട്ട വാങ്ങി കേട്ടോ, വഴിയിൽ നിന്ന് വാങ്ങിയത്. അപ്പം അത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറയും പിടിക്കണം ഇതും പിടിക്കണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷെ സാരമില്ല, അങ്ങനെ എന്തായാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊട്ടിയാൽ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ഫോണും നല്ലപോലെ പിടിച്ചു കേട്ടോ. ഫോണും പിടിച്ചപ്പോൾ നമ്മൾ ആ മായന്നൂർ പാലത്തിൻ്റെ അടുത്തോട്ട് എത്തി. അപ്പോൾ അതിന് താഴെ കൂടെ ആണ് കേട്ടോ ഭാരതപ്പുഴ ഒഴുകുന്നത്, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നദിയാണ് കേട്ടോ. ആകാശം നോക്കൂട്ടോ, എന്ത് നല്ല ഭംഗിയല്ലേ ആകാശം കാണാൻ. ഇതാ കണ്ടു കേട്ടോ, ഇതാ കേട്ടോ. ആ അപ്പോഴത്തേക്ക് വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ആ സൈഡിൽ കാണുന്ന വെള്ളം ഉണ്ടോ, ആ വെള്ളം നമ്മൾ ഈ സിനിമയിലൊക്കെ ഓരോരുത്തർ ഫോട്ടോ എടുക്കാനും പാട്ടിൻ്റെ സീനിലൊക്കെ ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ നടക്കാറുണ്ട്. സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ്, ഈ സിനിമയിലൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, ആ വെള്ളം ഒരു മാതിരി തൂവൽ പോലെ ഇരിക്കും കേട്ടോ, അങ്ങനത്തെ ഒരു സംഭവം അത്. അത് അവിടെ നിറയെ ഉണ്ട് ഇത് വെള്ളം. അപ്പം സാധാരണ നല്ല വെള്ളമാകുമ്പോൾ ഇതെല്ലാം മൂടും നേട്ടം പറയുന്ന കേട്ടോ, അറിയില്ല എനിക്ക് കറക്റ്റായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ, പക്ഷെ അതിൻ്റെയൊക്കെ ഒത്തിരി താഴെ ആളുകളൊക്കെ കുറേ ഇറങ്ങി നിൽക്കുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വെള്ളമെന്ന് പറയുന്ന സാധനം പേടിയാണ്, എന്തോ ഭയങ്കര പേടിയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല, പേട്ടനോട് ചോദിച്ച് ഇറങ്ങണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇറങ്ങണ്ട, എന്തിനാണ് നമ്മൾ വെറുതെ ഇറങ്ങുന്നത്. നമ്മൾ ഇട്ടിട്ട് വീണു തുടങ്ങി കുറച്ച് സന്ധ്യയായി, കാരണം നമ്മൾ വരിക്കശ്ശേരി മനയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും നല്ല ലേറ്റായിരുന്നു. അതാ കണ്ടോ ആ വെള്ളം സംഭവം കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ താഴെ പറയൂ കേട്ടോ, കമൻറ്റിൽ പറയൂ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരിതാണ്, പക്ഷെ നല്ല ഭംഗിയാണ്. നമ്മൾ അവിടെയൊക്കെ നിറയെ ആൾക്കാർ കണ്ടോ, നിറയെ ആൾക്കാർ ഇതിപ്പുണ്ടത് കാണാൻ വേണ്ടി. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ചേരം ഞാൻ ഇറങ്ങി, ഏട്ടൻ ഇറങ്ങിയില്ല, ബൈക്കിൽ തന്നെ ഇരുന്നേതു. പിന്നെ എന്താ ഫോട്ടോ എടുത്തു, പോകുന്ന വഴിക്ക് കരിമ്പിൻ ജ്യൂസ്, അപ്പോൾ ഏട്ടനോട് ചോദിക്കുകയാണ് കരിമ്പിൻ ജ്യൂസ് വേണം, ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് പിന്നെ തിരിച്ച് വരികയാണ് കേട്ടോ. അതായത് ആ സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് കറങ്ങി നമ്മൾ തിരിച്ച് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകാൻ നമ്മൾ തിരിച്ച് പോകണം, വേറെ വഴി കൂടെ പോകേണ്ടത്. അപ്പോൾ അതിലെ കൂടി പോവുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഭംഗി ആകാശമാണ് കേട്ടോ. എന്തോ ഭംഗിയാല്ലേ, എന്തോ ഭയങ്കര പ്രത്യേകതയായിരുന്നു കേട്ടോ ആകാശം കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് ആ സന്ധ്യ ടൈം ആയതുകൊണ്ടായിരിക്കണം, നല്ല ഭംഗിയാണ്. പിന്നെ ഈ സൈഡിൽ കൂടെ ആൾക്കാർ നടക്കാനും വൈകിട്ട് ടൈമല്ലേ, അപ്പോൾ നടക്കാനും ഇതൊക്കെ കാണാനും കുറേ പേരുണ്ട് കേട്ടോ. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ആളെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സാധാരണ വൈകിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും കാണാൻ ഭംഗി ആകാശമായിരുന്നു. കണ്ട് അവിടെ ഒരു മല പോലെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറേ ദൂരം ഉണ്ട് കേട്ടോ വീട്ടിലോട്ട് വരാൻ വേണ്ടി. ഞങ്ങളങ്ങനെ വന്നു, കണ്ട് ആ മല കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഫോണിൽ കൂടെ നല്ല പോലെ അറിയാൻ വയ്യ, പക്ഷേ യഥാർത്ഥത്തിൽ നല്ല ഭംഗിയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം രാത്രി ഇച്ചിരി നല്ല ഇരുട്ടി, ഞങ്ങൾ വരാൻ നേരം വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചു കേട്ടോ. എനിക്ക് സാധാരണ എനിക്ക് കടയിൽ നിന്ന് ചായ കുടിക്കുന്നവർ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നും കടയിൽ പോയ ചായയിൽ നിന്ന് കുടിക്കെടുക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷം ചായ കുടിക്കും. കാരണം ഏട്ടൻ്റെ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ എന്നെക്കൊണ്ടൊരു 100 വട്ടം അടിപ്പിക്കും. രാവിലെ ഒന്ന്, പിന്നെ കാപ്പി കഴിക്കുമ്പോൾ ഒന്ന്, പിന്നെ 11 മണിക്ക് പറ്റി അതൊന്ന്, അങ്ങനെ 100 വട്ടം അടിപ്പിക്കും. ഏട്ടന് ചായ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാനങ്ങനെ ഇപ്പം സാധാരണ ഞാൻ 2 നേരം ചായ കുടിക്കുകയുള്ളായിരുന്നു, ചിലപ്പോൾ 1 നേരം കുടിക്കുകയുള്ളൂ വൈകിട്ട് മാത്രം, രാവിലെ ഞാനങ്ങനെ കുടിക്കാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷം രാവിലെ വൈകിട്ടും ചായ കുടിക്കും, പിന്നെ ഇടയ്ക്കും ചായ കുടിക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ തുടങ്ങി. കടയിൽ പോയാൽ ഞാൻ ചായ കുടിക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പം കുടിച്ചു തുടങ്ങി. എന്തോ രസമാണ്. പിന്നെ 10 രൂപയാണ് ചായക്ക്. അങ്ങനെ പിന്നെ എന്തായാലും ഞാനും ഏട്ടനും കൂടെ ചായ കുടിച്ചു. അപ്പോൾ ചായ കുടിക്കുന്ന വീട് ഇല്ല കേട്ടോ, കാരണം ഞാൻ നല്ല ഇരുട്ടിന് ശേഷം പിന്നെ കടയിൽ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, പിന്നെ ഞാൻ എടുത്തില്ല വീഡിയോ, കാരണം ഇരുട്ടായി. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒന്ന് തന്നെ ഉണ്ടോ, ഇരുട്ട് വീണ് തുടങ്ങി. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇവിടെ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളാണ് കേട്ടോ, വയലുണ്ട്, മലകളുണ്ട്, നല്ല ഭംഗിയാണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഞാൻ ഇനി മുതൽ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. കാരണം ഇങ്ങനെ നല്ല കണ്ടൻ്റ് ഉള്ള വീഡിയോകളായിട്ട് വരാം കേട്ടോ. അതാണ് നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമെന്നറിയാം. ഇന്നിപ്പോൾ ഒരു വീഡിയോ, അപ്പം
അരിക്കശ്ശേരി മനയുടെ കൂടെ ഇതും കൂടിയിട്ട് ഭയങ്കരമായിട്ട് ലോങ് ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതും കൂടെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടത്. അപ്പം രാത്രിയും കൂടെ വരുന്ന വീഡിയോസ് ഇടാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇട്ടത്. അങ്ങനെ വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒന്ന് ഇട്ടത് തന്നെ. ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിച്ചത്, മാംഗോ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.